I'm hurting... This looks too filtrate.... Ah! A monster appeared! പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും ഇന്നത്തെ സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരോടൊപ്പം ക്ലാസ്സിലിരിക്കാൻ വെറുതെയായി കാണുമല്ലേ സ്കൂൾ തുറന്ന് സാധാരണ പോലെ കൂട്ടുകാരോടൊപ്പം ഒരുമിച്ച് ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യത്തിലല്ല നാം ഇപ്പോൾ ലോകമാകമാനം കോവിഡ് മഹാമാരിയിൽപ്പെട്ട് ധാരാളം പേർ മരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലും ഈ രോഗം വളരെ വേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ മാസ്ക് ധരിച്ചും കൈ കഴുകിയും സാമൂഹിക അകലം പാലിച്ചു കൊണ്ടുമുള്ള ജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് ഈ രോഗത്തെ പിടിച്ചുകെട്ടാനാവൂ പല വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോവിഡ് രോഗനിരക്കും മരണനിരക്കും കേരളത്തിൽ വളരെ കുറവാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടതാണ് ലോകത്തെ മിക്ക രാജ്യങ്ങളിലേക്കാളും മെച്ചപ്പെട്ടതും സുസജ്ജവുമായ ഒരു പൊതു ആരോഗ്യ സംഗീത സംവിധാനമുള്ളതും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ളതുമാണ് ഇതിന് കാരണമെന്നും നമുക്കറിയാം മാനവ വിഭവശേഷി വികസനത്തിൻ്റെ ഗുണപരമായ സവിശേഷതകളിൽ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സിൽ ആദ്യത്തേതായ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നൽകിയ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് കഴിഞ്ഞ് കാണും അല്ലേ ഇന്ന് മാനവവിഭവത്തിൻ്റെ ഗുണപരമായ സവിശേഷതകളിൽ ഒന്നായ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സിൽ ഒന്നായ ആരോഗ്യ പരിപാലനത്തിൻ്റെ പങ്കിനെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ആരോഗ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയാമോ നല്ല നീളവും വണ്ണവുമുള്ള ശരീരവും കരുത്തുറ്റ മസിലുമുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെന്ന് പറയാനാകുമോ അതെ ശരിയാണ് രോഗങ്ങളുണ്ടാവരുത് അത്രമാത്രം മതിയോ ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തിന് ഒരു നിർവചനം തരുന്നുണ്ട് സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ ഡബ്ല്യു എച്ച് അഭിപ്രായത്തിൽ ശാരീരികമായും മാനസികമായും സാമൂഹികവുമായും ഉള്ള സുസ്ഥിതിയാണ് ആരോഗ്യം അക്കോഡിംഗ് ടു ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് അതായത് ശരിയായ ആരോഗ്യം എന്നത് ശാരീരിക അവസ്ഥയോടൊപ്പം മാനസിക സാമൂഹിക അവസ്ഥകൾക്കും പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ് ജനങ്ങളുടെ ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ് എങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനായി ഓരോ വ്യക്തിക്കും പ്രവർത്തിക്കാനാവൂ ആരോഗ്യമുള്ള വ്യക്തികൾ രാജ്യ പുരോഗതിയിൽ പങ്കാളികളാവുന്നത് എങ്ങനെ എക്സ്പ്ലെയിൻ ഹൗ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി സ്ക്രീനിലേക്ക് നോക്കൂ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ടും കാര്യക്ഷമത വർദ്ധിക്കുന്നതുകൊണ്ടും ഉൽപാദനം കൂടും പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ എഫിഷ്യൻസി ആൻഡ് ദ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഉൽപാദനം വർദ്ധിക്കുക എന്നത് രാജ്യ പുരോഗതിയാണ് കാണിക്കുന്നത് രണ്ടാമതായി പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കാനാവും നാച്ചുറൽ റിസോഴ്സ് ക്യാൻ ബി യൂട്ടിലൈസഡ് പ്രോപ്പർലി ഏതൊരു രാജ്യത്തും വികസനം സാധ്യമാകണമെങ്കിൽ ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾ പാഴാവാകാതെ മുഴുവനായും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് ചികിത്സാ ചെലവുകൾ കുറയ്ക്കാനും അതുവഴി സർക്കാരിൻ്റെ സാമ്പത്തിക ചെലവ് കുറയ്ക്കാനും കഴിയും മെഡിക്കൽ എക്സ്പെൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ദർ ബൈ റെഡ്യൂസിങ് ദ ഗവൺമെൻറ്റ്സ് എക്സ്പെൻഡിച്ചർ ഒരു രാജ്യത്തിലെ ജനങ്ങൾ ആരോഗ്യവാന്മാരാണെങ്കിൽ ചികിത്സയ്ക്കായിട്ട് ഗവൺമെൻറ്റിന് വരുന്ന ചിലവുകൾ കുറയ്ക്കാനും ആ തുക വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലേക്ക് പ്രയോഗിക്കാനും അങ്ങനെ രാജ്യം പുരോഗതിയിലേക്ക് എത്തിക്കാനും സർക്കാരിനാവും അടുത്തത് ഉൽപ്പാദന വർധനയിലൂടെ സാമ്പത്തിക വികസനം സാധ്യമാകും എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഒരു രാജ്യത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുക എന്നത് തന്നെ രാജ്യം പുരോഗതി പ്രാപിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവയെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തുന്നുണ്ടല്ലോ ആരോഗ്യമുള്ള ജനതയ്ക്ക് രാജ്യ പുരോഗതിയിൽ ഫലപ്രദമായി ഇടപെടാനാകൂ എന്ന് നാം കണ്ടു കഴിഞ്ഞു ആരോഗ്യ പരിപാലനത്തിനായി ഒരുക്കേണ്ട സൗകര്യങ്ങൾ ഫെസിലിറ്റീസ് ടു ബി എൻഷേർഡ് ഫോർ ഹെൽത്ത് കെയർ സ്ക്രീനിൽ ശ്രദ്ധിക്കൂ ഒന്നാമതായി പോഷകാഹാര ലഭ്യത അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ഏതൊരു വ്യക്തിയുടെയും ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് പോഷകാഹാര ലഭ്യത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷണം ലഭിക്കാതെ നിരവധി ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് പോഷകാഹാരം വളരെ അത്യാവശ്യമാണ് പോഷകാഹാരങ്ങൾ ഒരുക്കേണ്ടത് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് അടുത്തത് ശുദ്ധജല ലഭ്യത അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ ലോകത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണെങ്കിലും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ ശുദ്ധജലത്തിൻ്റെ ലഭ്യത വളരെ പരിമിതമാണ് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ശുദ്ധജലത്തിൻ്റെ ലഭ്യത ജനങ്ങൾ അശുദ്ധജലത്തിൻ്റെ ഉപയോഗത്തിലൂടെ നിരവധി രോഗങ്ങൾക്ക് അടിമപ്പെടാറുണ്ട് അതുകൊണ്ട് ശുദ്ധജലം ലഭ്യമാക്കുക എന്നത് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അടുത്തതായി രോഗപ്രതിരോധ സംവിധാനങ്ങൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് തന്നെ അവൻ്റെ ഭാവി ജീവിതത്തിൽ ചില രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധ വാക്സിനേഷനുകൾ അമ്മയ്ക്ക് നൽകി തുടങ്ങുന്നു തുടർന്ന് പതിനഞ്ച് വയസ്സുവരെ കാലഘട്ടത്തിൽ അവർ നിരവധി പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്താറുണ്ട് ആരോഗ്യ പരിപാലനത്തിനായി സജ്ജമാക്കേണ്ട മറ്റൊരു ഘടകമാണ് ശുചിത്വ പരിപാലനം ക്ലീൻലിനെസ് ശുചിത്വമുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുണ്ടാവുകയുള്ളൂ ശുചിത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേവലം വ്യക്തിശുചിത്വം മാത്രമല്ല പരിസര ശുചിത്വവും അതിൻ്റെ ഭാഗമാണ് നമ്മൾക്ക് വ്യക്തി ശുചിത്വം കൂടുതലും പരിസര ശുചിത്വം വളരെ കുറവുമാണ് നമ്മുടെ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങൾ വലിച്ചെറുതിൻ്റെ ഫലമായിട്ട് നിരവധി രോഗങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആരോഗ്യ പരിപാലനത്തിന് വേണ്ട അടുത്ത ഘടകമാണ് ചികിത്സാ സൗകര്യങ്ങൾ മെഡിക്കൽ ഫെസിലിറ്റീസ് ആരോഗ്യ സംരക്ഷണത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് ചികിത്സാ സൗകര്യങ്ങൾ പലതരം രോഗങ്ങൾക്കും ചികിത്സയ്ക്കായി പല തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ് അടുത്തത് വിശ്രമവും വിനോദവും എൻഷുറിംഗ് ലീഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വ്യക്തികൾക്ക് ആരോഗ്യ സംരക്ഷണത്തിനായി ശുദ്ധജലവും പോഷകാഹാരവും രോഗപ്രതിരോധ സംവിധാനങ്ങളും നൽകുന്നതോടൊപ്പം തന്നെ വിശ്രമവും വിനോദവും അത്യന്താപേക്ഷിതമാണ് ആരോഗ്യകരമായ പരിസ്ഥിതി ഹെൽത്തി എൻവിയോൺമെൻറ്റ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആരോഗ്യകരമായ ശുദ്ധവായി ലഭിക്കുന്ന പരിസ്ഥിതി എന്നാൽ ഇനി ഒരു അസൈൻമെൻ്റ് ആയാലോ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ഒരുക്കേണ്ട സൗകര്യങ്ങൾ ഏവ കുറിപ്പ് തയ്യാറാക്കുമല്ലോ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പലതലങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് പറയാമോ ശരിയാണ് മെഡിക്കൽ കോളേജുകളുണ്ട് മറ്റ് ആശുപത്രികളുണ്ട് എന്നാൽ സർക്കാർ ആശുപത്രികൾ പല തലത്തിലുള്ളവയാണ് അവ ഏതൊക്കെയാണെന്ന് പറയാമോ ചികിത്സാ ചികിത്സാരംഗത്ത് പല തലങ്ങളിലായി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് വർക്ക് അറ്റ് ഡിഫറൻറ്റ് ലെവൽസ് ഇൻ ദ മെഡിക്കൽ സെക്ടർ മെഡിക്കൽ കോളേജുകൾ മെഡിക്കൽ കോളേജുകളാണ് ചികിത്സാ രംഗത്തെ ഉയർന്ന സർക്കാർ സ്ഥാപനങ്ങൾ ഡോക്ടർമാരെ വാർത്തെടുക്കുന്നതിനും രോഗങ്ങൾക്ക് ഉന്നത ചികിത്സ ലഭിക്കുന്നതിനും മെഡിക്കൽ കോളേജുകളുടെ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തത് ജില്ലാ ആശുപത്രികൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ആശുപത്രിയാണ് ജില്ലാ ആശുപത്രികൾ ഓരോ ജില്ലകളിലും ജില്ലാ ആശുപത്രികൾ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി നിരവധി സേവനങ്ങൾ ചെയ്തു വരുന്നു അടുത്തത് സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് താലൂക്ക് ലെവലിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പരിപാലനത്തിനായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് സ്ഥാപനമാണ് സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് പഞ്ചായത്ത് ലെവലിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സംരക്ഷണ സ്ഥാപനമാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് അടുത്തത് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ ഹെൽത്ത് സബ് സെൻറ്റേഴ്സ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കീഴിലാണ് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ചികിത്സ തേടാത്തവരോ പോകാത്തവരോ ആയിട്ട് ആരും തന്നെ ഉണ്ടാവില്ല മികച്ച ഡോക്ടർമാരുടെ സേവനവും ആധുനിക ചികിത്സയും ഏറ്റവും മികച്ച രീതിയിൽ ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിട്ടുള്ള സ്ഥാപനമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എ ഐ ഐ എം എസ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒൻപത് എ ഐ ഐ എം എസ് പ്രവർത്തിച്ചു വരുന്നു ഇവ കൂടാതെ സഹകരണ മേഖലയിലും സ്വകാര്യ മേഖലയിലും നിരവധി ആശുപത്രികൾ പ്രവർത്തിച്ചു വരുന്നു ആധുനിക ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്ന ധാരാളം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളും നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ രാജ്യത്ത് ചികിത്സയ്ക്കായി അലോപ്പുതിയെ കൂടാതെ ഇംഗ്ലീഷ് ചികിത്സാ ചികിത്സാരീതിയെ കൂടാതെ മറ്റേതെല്ലാം ചികിത്സാ സമ്പ്രദായങ്ങളാണ് നിലവിലുള്ള നിലവിലുള്ളത് എന്ന് പറയാമോ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്കറിയാം ശരിയാണ് പറഞ്ഞു നോക്കൂ ആയുർവേദം യോഗ നാച്ചുറോപ്പതി യുനാനി സിദ്ധ ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങൾ ലഭ്യമാക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾ ചികിത്സ തേടിയിട്ടും ഉണ്ടാകും ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ രാജ്യത്തെ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനായി രണ്ട് പദ്ധതികൾ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നുണ്ട് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനും ദേശീയ നഗരാരോഗ്യ മിഷനുമാണ് അവ ഇവ ഏതെല്ലാം മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു നോക്കൂ ശരിയാണ് അതെ പേര് തന്നെയുണ്ട് അവരുടെ പ്രവർത്തന മേഖലയിൽ സ്ക്രീനിലേക്ക് നോക്കൂ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഗ്രാമീണ മേഖലയിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ലഭ്യമാക്കുക ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ തയ്യാറാക്കി നടപ്പിലാക്കുകയാണ് ദേശീയ ആരോഗ്യ ഗ്രാമീണ മിഷന്റെ പ്രധാനപ്പെട്ട ചുമതല ദ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഓപ്പറേറ്റ്സ് ഇൻ ദ റൂറൽ സെക്ടർ അടുത്തത് ദേശീയ നഗരാരോഗ്യ മിഷൻ നാഷണൽ അർബൺ ഹെൽത്ത് മിഷൻ ഗ്രാമീണ മേഖലയിൽ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ നഗരങ്ങളിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ദേശീയ നഗരാരോഗ്യ മിഷൻ ഏറ്റെടുത്ത് നടത്തുന്നത് എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് നോക്കാം അൻപതിനായിരത്തിലധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെ ചേരുനിവാസികൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ലഭ്യമാക്കുന്നു ഇത് ദേശീയ നഗ നഗരാരോഗ്യ മിഷൻ്റെ ലക്ഷ്യമാണ് ദ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ പ്രൊവൈഡ്സ് ഇംപ്രൂവ്ഡ് ഹെൽത്ത് സർവീസ് ടു ദ റെസിഡൻസ് ഓഫ് അർബൺ സ്ലംസ് ആൻഡ് അതർ മാർജിനലൈസ്ഡ് പീപ്പിൾ ഇൻ ടൗൺസ് വിത്ത് എ പോപ്പുലേഷൻ ഓഫ് മോർ ദാൻ ഫിഫ്റ്റി തൗസൻഡ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഗ്രാമീണരായ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനായി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനും നഗരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനത്തിനായി ദേശീയ നഗരാരോഗ്യ മിഷനും പ്രവർത്തിച്ചു വരുന്നു പ്രധാന വസ്തുതകളെല്ലാം നോട്ടിലേക്ക് കുറിച്ചെടുക്കുന്നുണ്ടല്ലോ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ത്യയിലെ ആയുർദൈർഘ്യം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ആയുർദൈർഘ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാമോ ശരിയാണ് ശരാശരി ഒരു വ്യക്തി എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്നതാണ് ആയുർദ്ദൈർഘ്യം ഈ പട്ടിക നോക്കൂ ഇന്ത്യ ആയുർദ്ദൈർഘ്യം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ സ്ത്രീകൾ അറുപത്തേഴ് പോയിൻറ്റ് ഏഴ് വർഷം വരെ ജീവിച്ചിരിക്കുമ്പോൾ പുരുഷന്മാർ അറുപത്തി നാല് ആറ് വർഷം വരെ ജീവിച്ചിരിക്കുന്നു ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യ നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ആയുർദൈർഘ്യം അറുപത്തി ആറ് പോയിൻറ്റ് ഒരു വർഷമാണ് ഈ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിൽ പുരുഷന്മാരെക്കാൾ ആയുർദ്ദൈർഘ്യം സ്ത്രീകൾക്കുണ്ട് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുമല്ലോ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായി വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം എന്നീ മേഖലകൾക്ക് മാനവ വിഭവശേഷി വികസനത്തിൽ വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് നാം കണ്ടു കഴിഞ്ഞു ഇങ്ങനെ മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് രാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എങ്കിൽ എന്തൊക്കെയാണവ ഒന്ന് ഊഹിച്ചു നോക്കൂ പറയാമോ അതെ ശരിയാണ് പരിശീലനം നൽകുന്നതിലൂടെ തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാം വേറെയും പ്രയോജനങ്ങളുണ്ട് എങ്കിൽ ഈ പതിസൂരെ ശ്രദ്ധിക്കൂ തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാം പ്രൊഡക്ടിവിറ്റി ഓഫ് വർക്കേഴ്സ് ഇൻക്രീസസ് ആരോഗ്യ പരിപാലനത്തിലൂടെയും വിദ്യാഭ്യാസം നൽകുന്നതിലൂടെയും തൊഴിലാളികൾക്ക് കാര്യക്ഷമമായി ജോലി ചെയ്യാനും അതുവഴി ഉൽപാദനം വർദ്ധിപ്പിക്കാനും സാധിക്കും അത് രാജ്യ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യും രണ്ടാമത്തെ ഗുണം സാമ്പത്തിക അന്തരം കുറയ്ക്കാം ഇക്കണോമിക് ഇൻ ഈസ് റെഡ്യൂസ്ഡ് ആരോഗ്യ പരിപാലനത്തിലൂടെയും വിദ്യാഭ്യാസം നൽകുന്നതിലൂടെയും ജനങ്ങൾക്ക് ആരോഗ്യവും വരുമാനവും ലഭിക്കുന്നതിൻ്റെ ഫലമായി സാമ്പത്തിക അന്തരം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും അടുത്തത് പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാനാകും നാച്ചുറൽ റിസോഴ്സ് ഈസ് യൂട്ടിലൈസ്ഡ് എഫക്റ്റീവ്ലി ആരോഗ്യവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾക്കാണ് ലഭ്യമായ പ്ര പ്രകൃതി വിഭവങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കാനും കൂടുതൽ ഉൽപ്പാദനം നേടാനും അങ്ങനെ രാജ്യ പുരോഗതിയിലേക്ക് നട നയിക്കാനും സാധിക്കുകയുള്ളു അടുത്ത ഒരു ഗുണം മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ വികാസവും ഉപയോഗവും സാധ്യമാക്കാം മേക്ക് പോസിബിൾ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചാൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും അത് ഉൽപ്പാദന മേഖലയിൽ പ്രയോ പ്രയോഗിക്കുമ്പോൾ ഉൽപ്പാദനം കൂടുകയും അങ്ങനെ രാജ്യം പുരോഗതിയിലേക്ക് പ്രാപിക്കുകയും ചെയ്യും അടുത്തത് സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താം സോഷ്യൽ വെൽഫെയർ ഈസ് എൻഷേഡ് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉറപ്പാക്കുന്നതോടെ ജനങ്ങളുടെ ക്ഷേമം വർദ്ധിക്കുകയും അങ്ങനെ രാജ്യപുരോഗതിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു അവസാനമായി സംരംഭകത്വം മെച്ചപ്പെടുത്താം എൻ്റർപ്രണർഷിപ്പ് ഇംപ്രൂവ്സ് ഒരു വ്യക്തിക്ക് നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവും ഉണ്ടെങ്കിൽ അവന് സ്വന്തം തന്നെ തൊഴിൽ കണ്ടെത്താനും അങ്ങനെ വരുമാനം നേടാനും രാജ്യ പുരോഗതി സാധ്യമാക്കാനും സാധിക്കും ഇവയെല്ലാമാണ് മാനവശേഷി മെച്ചപ്പെടുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇവ നിങ്ങളുടെ നോ നോട്ട് കുറിച്ചെടുക്കുന്നുണ്ടല്ലോ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ പ്രകൃതി വിഭവങ്ങളോടൊപ്പം തന്നെ മനുഷ്യ വിഭവങ്ങൾക്കും പ്രാധാന്യമുണ്ട് പ്രകൃതി വിഭവങ്ങളിൽ മനുഷ്യാധ്വാനം കൂടി ചേരുമ്പോഴാണ് ഉൽപ്പാദന വർദ്ധവും വർധനവും അതുവഴി സാമ്പത്തിക വികസനവും ഉണ്ടാകുന്നത് അതിനാൽ മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിൽ ആസൂത്രിത ശ്രമങ്ങൾ ആവശ്യമാണ് ഇന്നും നാം പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കിയാലോ ആദ്യമായി ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തിന് നൽകിയ നിർവചനമാണ് നമ്മൾ പഠിച്ചത് അതനുസരിച്ച് ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ മെൻറ്റൽ ആൻഡ് സോഷ്യൽ വെൽഫീങ് രണ്ടാമതായി നമ്മൾ ആരോഗ്യമുള്ള വ്യക്തികൾ രാജ്യ പുരോഗതിയിൽ പങ്കാളികളാകുന്നത് എങ്ങനെയെന്ന് പഠിച്ചു എക്സ്പ്ലെയിൻ ഹൗ ഹെൽത്തി പേഴ്സൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രസ് ഓഫ് എ കൺട്രി തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടും കാര്യക്ഷമത വർദ്ധിക്കുന്നത് കൊണ്ടും ഉൽപാദനം കൂടും പ്രൊഡക്ഷൻ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് ദ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കാനാവും നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി ചികിത്സാ ചെലവുകൾ കുറയ്ക്കാനും അതുവഴി സർക്കാരിൻ്റെ സാമ്പത്തിക ചെലവ് കുറയ്ക്കാനും കഴിയും മെഡിക്കൽ എക്സ്പെൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ദർ ബൈ റെഡ്യൂസിങ് ദ ഗവൺമെൻറ്സ് എക്സ്പെൻഡിച്ചർ ഉൽപാദന വർധനവിലൂടെ സാമ്പത്തിക വികസനം സാധ്യമാകും ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ അടുത്തതായി നമ്മൾ ചർച്ച ചെയ്തത് ആരോഗ്യ പരിപാലനത്തിനായി ഒരുക്കേണ്ട സൗകര്യങ്ങളാണ് ഫെസിലിറ്റീസ് ടു ബി എൻഷേഡ് ഫോർ ഹെൽത്ത് കെയർ പോഷകാഹാര ലഭ്യത അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ശുദ്ധജല ലഭ്യത അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ രോഗപ്രതിരോധ സംവിധാനങ്ങൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ശുചിത്വ പരിപാലനം ക്ലീൻലിനെസ് ചികിത്സാ സൗകര്യങ്ങൾ മെഡിക്കൽ ഫെസിലിറ്റീസ് വിശ്രമവും വിനോദവും എൻഷുറിങ് ഓഫ് ലീഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആരോഗ്യകരമായ പരിസ്ഥിതി ഹെൽത്തി എൻവിയോൺമെൻറ്റ് എന്നിവയാണ് അവ അടുത്തതായി നമ്മൾ ചർച്ച ചെയ്തത് ചികിത്സാ ചികിത്സാരംഗത്ത് പല തലങ്ങളിലായി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്

ഇന്ത്യയിൽ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണമായിട്ട് പ്രവർത്തിക്കുന്ന പദ്ധതികളാണ് ദേശീയ ആരോഗ്യ മിഷനും ദേശീയ നഗരാരോഗ്യ മിഷനും പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് മാനവവിഭവം മെച്ചപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലായല്ലോ എന്നാൽ ഇനി ഒരു അസൈൻമെൻറ്റായാലോ അസൈൻമെൻറ്റ് തയ്യാറാക്കിയ ശേഷം ടീച്ചറെ കാണിക്കണം മാനവ വിഭവശേഷി വികസനത്തിൽ ആരോഗ്യ പരിപാലനത്തിൻ്റെ പങ്ക് വിശദമാക്കുക എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹെൽത്ത് കെയർ ഇൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും